ഗ്രേസ് ഗ്രേയ്സ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ദൈവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെണ്ണി ഇടപ്പറമ്പിൽ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ിൽ പൂർണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കും നോനെ പ്രഭാതത്തിൽ സ്തുതിക്കും നീ നിന്നും പ്രകാശിക്കും നോനെ സ്തുതിക്കും നീ നിന്റെ അതിരാവിലെ ഉണർന്നേഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ അതിരാവിലെ ഉണർനേഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ സൗന്ദര്യത്തിൻ കൂർണതയാകുന്ന സിയോനിനെ സൗന്ദര്യത്തിൻ കൂർണതയാകുന്ന ിയോനിൽ നിന്നും പ്രകാശിക്കും തോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ നിന്നും പ്രകാശിക്കും തോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ മുഴുവൻ മാർവിൽ കാത്ത കൃപക്ക രാ മുഴുവൻ കാത്ത കൃപയ്ക്ക ആനന്ദഗീതങ്ങളാല് തൃപ്പാദങ്ങൾ നമിക്കുന്നു ആനന്ദഗീതങ്ങളാല് തൃപ്പാദം ഞാൻ നമിക്കുന്നു ഈ പകലൻ ജീ

സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കും പ്രഭാതത്തിൽ സ്തുതിക്കും നീ നിന്നും പ്രകാശിക്കും ധോനെ പ്രഭാതത്തിൽ സ്തുതിക്കും നീ നിന്നും പ്രകാശിക്കും ധോനെ പ്രഭാതത്തിൽ സ്തുതിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനൊരായിരം നന്ദി ഈ രാവിലെ അറിയിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു അത് നമ്മളെ ജീവിതത്തിൽ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ആയുസ്സും ആരോഗ്യവും കൃപയും നമുക്ക് നൽകി നമ്മെ പരിപാലിച്ച ദിവ്യസ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു മകുത്വം കരയറ്റുകയാണ് പ്രിയരെ നിങ്ങളെ എല്ലാവരെയും ദൈവം പകൽ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന ചൊല്ലുകയാണ് ഇന്നത്തെ ചിന്താവിഷയം സദൃശ്യവാക്യം പതിനാറാം അദ്ധ്യായം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെ നിൻ്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും നല്ല ദൈവവചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇന്ന് പകൽ ഉത്തമമായ ഒരു ദൈവിക സന്ദേശം നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിക്കാൻ നമ്മൾ വളരെ പ്രയത്നിക്കുന്നവരാണ് ഉപവസിക്കും കരയും പ്രാർത്ഥിക്കും ഉടമ്പടികളെടുക്കും യാചിക്കും കാത്തിരിക്കും എന്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് അവൻ്റെ തലമുറയെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ജോലിയെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് വീടിനെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചും അനന്തരം ഫ്യൂച്ചറിനെക്കുറിച്ചും ഒരു ഉദ്ദേശം ഉള്ളവരാണ് ഓരോ മനുഷ്യരും ഇവിടെ ചെറിയവരോ വലിയവരോ എന്നില്ല ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ ഉദ്ദേശങ്ങളോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെക്കുറിച്ച് നമുക്കൊരു ഉദ്ദേശമുണ്ട് അല്ലേ ഒരാൺകുഞ്ഞുണ്ടെങ്കിൽ ഉദ്ദേശമുണ്ട് അല്പം ഭൂമി വാങ്ങിച്ചാൽ ആ ഭൂമിയിൽ എന്തൊക്കെയാണ് നടേണ്ടത് അവിടെ ഏത് ബിൽഡിങ്ങാണ് വെക്കേണ്ടത് ആ വസ്തു എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരു ജോലി പ്രവേശിക്കുമ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു ചെറുകിട വ്യവസായം തുടങ്ങുമ്പോൾ നമുക്ക് അവയെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ഇത് വളരണം ഇവിടെയൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകണം എനിവേ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു പ്രധാന ഘടകമാണ് നമ്മളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള ഉദ്ദേശം ഈ ഉദ്ദേശങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല സ്വപ്നം കാണാം പക്ഷെ കാണുന്ന സ്വപ്നം എല്ലാം നടക്കണമെന്നില്ല ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്ന എല്ലാം ജീവിതത്തിൽ ലഭിക്കണമെന്നില്ല അപ്പം ഏതൊരു മനുഷ്യനും തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി തൻ ലക്ഷ്യം വച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പ്രവർത്തീകരണത്തിലേക്ക് ആ വിഷയം എത്തിപ്പെടേണ്ടതിന് വേണ്ടി വില കൊടുക്കാനും ഹാർഡ് വർക്ക് ചെയ്യാൻ മനുഷ്യൻ റെഡിയാണ് ഓരോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അത് നല്ലതാകാം ചീത്തയാകാം ചിലപ്പോൾ ചീത്തയായ ഒരു ഉദ്ദേശമായിരിക്കാം അത് നടപ്പാക്കാൻ വേണ്ടി വേണേൽ മറ്റുള്ളവരെ കുരുതി കൊടുക്കാം വെട്ടിക്കൊല്ലാം ഉത്തിക്കൊല്ലാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവണതകൾ ചെയ്യാം എന്തിനാണ് മനുഷ്യൻ്റെ ഉദ്ദേശം നടക്കണം എന്നൊരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നത് സ്വർഗത്തിലെ യേശു അപ്പച്ഛനാണ് സ്വർഗത്തിലെ ദൈവമാണ് തൻ്റെ മക്കളുടെ കാര്യങ്ങൾ നിറവേറ്റുന്നത് സ്വർഗത്തിലെ ദൈവമാണ് തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കുപോക്ക് വരുത്തുന്നത് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അറിയാതെ നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ ശ്വസിക്കുന്ന വായു മുതൽ കുടിക്കുന്ന വെള്ളം വരെ ആ ദൈവത്താലാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് പേരൻസായ നമുക്ക് ഒരു ഉദ്ദേശമുണ്ട് ഈ ഭൂമി ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇന്നതൊക്കെ പഠിക്കണം ഇന്നത് നിലയിൽ കല്യാണം കഴിപ്പിച്ച് വിടണം അവർ നല്ല നിലയിൽ ജീവിക്കണം ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്കൊരുദ്ദേശമുണ്ട് ഒരു അത് വലുതല്ലായിരിക്കാം ചെറുതായാലും എനിക്കൊരു ഉദ്ദേശമുണ്ട് എന്നാൽ ഇന്ന് പലരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല അവരുദ്ദേശിക്കുന്നത് പോലും ഒന്നും നിത്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന വഴി അങ്ങോട്ട് നടക്കുന്നില്ല ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ദൈവത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ യഹോവയുടെ ദാസനായിരിക്കുന്ന ഈ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക അപ്പം നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ഒരുപക്ഷെ കൊച്ചിനെ പഠിപ്പിക്കുന്ന കാര്യമാകാം വിവാഹം കഴിച്ച് അയക്കുന്ന കാര്യമാകാം വീട് പണിയുന്ന കാര്യമാകാം ഒരു വാഹനം വാങ്ങിക്കുന്ന കാര്യമാകാം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാകാം ഏതൊരു പ്രവൃത്തിയും അത് നമ്മളായിട്ട് തീരുമാനമെടുക്കാതെ നമ്മളായിട്ട് ചാടിക്കേറി ഒരു തീരുമാനം ഒരു സ്റ്റാൻഡിലേക്ക് വരാതെ നമ്മളെ ഹോവയിൽ സമർപ്പിക്കുന്ന പരമേൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം അതുകൊണ്ടാണ് വേദവസ്വത്തി പറയുന്നത് നിൻ്റെ കാര്യം യഹോവയിൽ സമർപ്പിക്കുക ആ കാര്യം നിവർത്തിക്കും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല ഇപ്പോൾ ദൈവവത്തിൻ്റെ മക്കളോട് ഞാൻ ഇന്ന് പകൽ ഈ പ്രഭാത സന്ദേശത്തിൽ ഞാൻ എങ്ങനെ പറയാം എന്ത് കാര്യം തുടങ്ങാൻ ആഗ്രഹിച്ചാലും അത് മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ നീ ചോദിച്ച് ചെയ്യരുത് അഭിപ്രായങ്ങൾ നീ ചോദിച്ച് ചെയ്യരുത് വീട്ടുകാരോടഭിപ്രായങ്ങൾ ചോദിച്ച് നീ ചെയ്യരുത് അവരുടെ ആരുടെയും സഹകരണമോ ഉപദേശമോ വേണ്ട എന്നല്ല ദൈവദാസൻ എന്നു പകൽ പറയുന്നത് പക്ഷേ അതിൻ്റെ ആശ്രയം മുഴുവനും യഹോവയിൽ തന്നെ ആയിരിക്കണം യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ അവനിൻ്റെ കാര്യങ്ങൾ നിറവേറ്റും എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട് വിശുദ്ധവേദപുസ്തകത്തിൽ ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കപ്പെട്ട അനേകരുടെ വിഷയത്തിന് മറുപടി കർത്താവ് കൊടുത്തിട്ടുണ്ട് പലരും തകർച്ചയിൽ കിടന്നപ്പോൾ വേദനയിൽ കിടന്നപ്പോൾ അവരുടെ വിഷയങ്ങൾ ദൈവത്തോട് പകർന്നപ്പോൾ ദൈവസന്നിധിയിൽ കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ സ്വയമേ ഒരു തീരുമാനമെടുത്ത് അത് കുളമാക്കാതെ നശിപ്പിക്കാതെ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തോട് പറയണ കർത്താവെ എനിക്കിന്നെ ആവശ്യമുണ്ട് നിന്നെ ആഗ്രഹമുണ്ട് എനിക്കീ വഴി ഒന്ന് ഓപ്പണായ കൊള്ളാമായിരുന്നു ഈ കോഴ്സ് ഒന്ന് പഠിച്ചാൽ കൊള്ളാമായിരുന്നു ഈ വിവാഹം നടന്നാൽ കൊള്ളാമായിരുന്നു ഈ വസ്തു വാങ്ങിയ കൊള്ളാമായിരുന്നു ഈ രാജ്യത്തേക്ക് എനിക്കൊന്ന് പോയാൽ കൊള്ളാമായിരുന്നു അത് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഉദ്ദേശമാണ് പക്ഷെ ആ കാര്യങ്ങളിൽ ഒരു റിസൾട്ട് വെളിപ്പെടണമെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഓടിച്ചെന്ന് യഹോവയോട് നിൻ്റെ കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യണം യഹോവയോട് നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ യഹോവ നിനക്ക് മുമ്പേ തൻ്റെ ദൂതന്മാരെ അയക്കും ദൂതന്മാരെ അയച്ചാൽ ആ ദൂതന്മാർ നിൻ്റെ മുമ്പിൽ കിടക്കുന്ന ദുർഘടങ്ങൾ നിരപ്പാക്കും കുന്നുപോലെ കിടക്കുന്ന വിഷയങ്ങൾ മർദ്ദലിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ പോരുകളും അതിൻ്റെ ആയുധങ്ങളും കെട്ടുകളും പൈശാചിക തന്ത്രങ്ങളും ദൈവം എടുത്തങ്ങ് മാറ്റും പല വഴികളും മുടങ്ങിക്കിടക്കുന്നത് നിൻ്റെ ഉദ്ദേശമൊന്നും നിൻ്റെ കുഞ്ഞുങ്ങളിൽ നിറവേറാൻ കഴിയാതെ കുടുംബജീവിത്തിൽ നിറവേറാൻ കഴിയാതെ പാതി വഴിയിൽ പരാജയപ്പെട്ട് നിരാശപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമായിരിക്കും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് എന്നാൽ വേദപുസ്തകം പറയുകയാണ് നിന്റെ ഉദ്ദേശം സാധിക്കണമെങ്കിൽ സദൃശ്യവാക്യം പതിനാറാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ നിന്റെ പ്രവർത്തികളെ യഹോവയിൽ സമർപ്പിക്കണം ദൈവത്തിൽ സമർപ്പിച്ച് ഇന്ന് പകൽ ജീവിതം തുടങ്ങുക കർത്താവിൽ സമർപ്പിച്ച് നിൻ്റെ കാര്യങ്ങൾക്കൊരു നീക്കുപൊക്കുണ്ടാകട്ടെ മാനുഷികമായ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരുടെയും പണക്കാരുടെയും മുമ്പേ തോറ്റുപോയ വ്യക്തികളുടെയും വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തിൻ്റെ കേൾക്കാൻ ദൈവത്തോട് പറയുക കർത്താവേ നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് നിൻ്റെ മഹത്വത്തിൻ്റെ കീഴിൽ എന്നെ ഇരുത്തണം ആ കൃപയുടെ മറവിൽ എന്നെ ശാക്തീകരിക്കണം ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ദൈവത്തോട് പറ ദൈവമേ എൻ്റെ പ്രവർത്തികൾ വിജയിക്കേണ്ടതിന് എൻ്റെ എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എനിക്കൊരു ഉദ്ദേശമുണ്ട് എൻ്റെ നാളെയുള്ള ജീവിതത്തെക്കുറിച്ച് നാളെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ എൻ്റെ ഇഷ്ടപ്രകാരം ഉയർന്നു വരാതെ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ ആ ഉദ്ദേശം വളർന്നു കയറി അത് പടർന്നു പന്തലിച്ച് നാളെ അത് ദേശത്തിന് നാണമായി വീട്ടുകാർക്ക് നാണക്കേടായി വ്യക്തിപരമായി വേദനയായി മാറാതെ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ പ്രവർത്തികളെ ഏൽപ്പിക്കുന്നു എൻ്റെ കൈയുടെ അദ്ധ്വാന ഫലമാണെങ്കിലും മനസ്സിൻ്റെ ഭാരമാണെങ്കിലും ഹൃദയത്തിൻ്റെ ആഗ്രഹമാണെങ്കിലും അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നെ കർത്താവിൻ്റെ കയ്യിലേക്ക് തരുന്നു ദൈവം എൻ്റെ കാര്യങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യണം എൻ്റെ ഉദ്ദേശമൊന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറരുത് ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എൻ്റെ ഉദ്ദേശത്തിനല്ല ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു ഇന്ന് പകൽ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോട് സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ നമ്മൾ ദൈവത്തോട് പറയേണ്ട വിഷയം ഇതാണ് ദൈവം എൻ്റെ കാര്യത്തിൽ എന്തുദ്ദേശിക്കുന്നു ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യാവുന്നൊക്കെ ചെയ്ത് ലാസ്റ്റ് പരാജയപ്പെട്ട് നാണക്കേടായി പൊട്ടി നാല് നില തകർന്നു കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നത് കൊണ്ടു കൊടുക്കുന്നത് അപ്പോഴാണ് ദൈവത്തോട് പറയുന്നത് എൻ്റെ കാര്യങ്ങൾ നിറവേറ്റണേ ഈ ആപത്തി നനർത്തങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ എൻ്റെ കൊച്ചുങ്ങളെ ഒന്ന് സൂക്ഷിച്ചോണേ എൻ്റെ കുടുംബജീവിതം ഒന്ന് സഫലമാക്കട്ടെ എൻ്റെ കുഞ്ഞെ നീ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചിറക്കനെയോ ഒരു പെണ്ണിനെയോ നീ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് യഹോവയോട് നീ ചോദിക്കണം നിൻ്റെ ഉദ്ദേശം എന്താണ് നിന്റെ ആഗ്രഹം എന്താണെന്ന് യഹോവയോട് പറയണം യഹോവയോട് പറയുമ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കണം ദൈവമേ ഗീതമല്ലാത്ത ഒന്നും ജീവിതത്തിൽ വരല്ലേ ജീവിതം ഒന്നേ ഉള്ളൂ തുടങ്ങി വെച്ചിട്ട് പാതി വഴിയിൽ ആമ തലയടിച്ച് കരയുന്ന ഒരു കുടുംബജീവിതമാകരുത് നിന്ദിക്കപ്പെടുന്ന കുടുംബജീവിതമാകരുത് ആർക്കും വേണ്ടാത്തൊരു ജീവിതമാകരുത് എന്നും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാകരുത് ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറണം ആ ദൈവത്തിൻ്റെ ഉദ്ദേശമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറരുത് എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തുണയാകും എന്ന് ഞാൻ ആത്മാവി പറയുകയാണ് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വലിയൊരു ബിസിനസ് ബിസിനസ്സാകാം അല്ലെങ്കിൽ ചെറിയൊരു കൈ തൊഴിലാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പുതിയൊരു ജോബ് തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് അതിനു വേണ്ട സാങ്ഷനും അതിനു വേണ്ട പേപ്പർ വർക്കുകളും അതിനു വേണ്ട ലൈസൻസൊക്കെ കിട്ടാൻ ഇവിടുത്തെ ലോകത്തിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇവിടുത്തെ മാനുഷികമായ നിലയിൽ ആളുകളുമായി ഇടപെടേണ്ടി വരും പക്ഷേ അതിനു മുമ്പേ നീ അപേക്ഷ വെക്കേണ്ടത് ആപ്ലിക്കേഷൻ വെക്കേണ്ടത് അതിനു മുമ്പേ ഇത് വേണോ വേണ്ടായോ എന്ന് ചോദിക്കേണ്ടത് ഈ ഹോബയോടാണ് അതുകൊണ്ട് ഇവിടെ വായിക്കും നിൻ്റെ ഉദ്ദേശം സാധിക്കണമെങ്കിൽ നിൻ്റെ പ്രവർത്തികളെ ഹോബയിൽ സമർപ്പിക്കുക നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം തോറ്റുകഴിഞ്ഞിട്ടല്ല ദൈവം മുമ്പേ ഓടിച്ചെല്ലേണ്ടത് പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് നാലാൾക്ക് വേണ്ടാതെ പൊട്ടിച്ചിതറിക്കിടക്കുന്ന പാത്രം പോലെ തീരുമ്പോഴല്ല നീ ഹോവയുടെ മുമ്പിൽ ചെല്ലേണ്ടത് ഏതൊരു വിഷയത്തിൻ്റെ തുടക്കം അത ഞാൻ ഇന്നു പകൽ പറയുന്നത് വിവാഹമാണെങ്കിലും തലമുറയാണെങ്കിലും ജോലിയാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും തലങ്ങളിൽ ഒരു വീടിൻ്റെ പണിയാണെങ്കിലും മറ്റേതെങ്കിലും തുടങ്ങി വെക്കുന്നതിൻ്റെ ആരംഭത്തിൽ നീ ഹോവയിൽ നിൻ്റെ പ്രവൃത്തി സമർപ്പിക്കണം അങ്ങനെ യഹോവയിൽ നിൻ്റെ പ്രവൃത്തി സമർപ്പിച്ചാൽ ഈ വാക്യം അടിസ്ഥാനത്തിൽ ഞാൻ പറയാം നിൻ്റെ ഉദ്ദേശം സാധിക്കും നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കുടുംബം വിടുവിക്കപ്പെടും നിൻ്റെ തലമുറയിൽ വലിയ നേട്ടങ്ങൾ കാണും ഒരു നാളും നീ മുടിഞ്ഞു പോകാൻ സ്വർഗം അനുവദിക്കില്ല ഇന്ന് പകൽ നിൻ്റെ കൈയെ നോക്കിയിട്ട് പറയണം എൻ്റെ കൈയുടെ അതുപാന ഫലം ഞാൻ തിന്നും നന്മ വരും എന്നെ ഒരു ശക്തിക്കും കഴിയത്തില്ല ഞാൻ മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല ഇന്ന് വക ശ്രദ്ധിക്കൂ നീ തുടങ്ങി വയ്ക്കുന്ന നിൻ്റെ പ്രവൃത്തി പഞ്ചായത്ത് മെമ്പറിൻ്റെ കൈയിലോ വില്ലേജ് ഓഫീസറിൻ്റെ കയ്യിലോ അടുത്തുള്ള വീട്ടിലെ ആളുകളുടെ കയ്യിലോ നിൻ്റെ തൊഴിലാളികളുടെ കയ്യിലോ നിൻ്റെ മുമ്പിലുള്ള വ്യക്തികളുടെ മാനേജ്മെൻറ്റെ കയ്യിലല്ല നീ കൊടുക്കേണ്ടത് സ്വർഗ്ഗത്തോട് നീ പറയണം ഞാൻ ഈ പ്രവർത്തി ആരംഭിക്കുക ഞാൻ ഈ വിഷയത്തിൽ സ്റ്റെപ്പ് വയ്ക്കുക ഞാൻ ഈ വിഷയത്തെ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് നിൻ്റെ ഉദ്ദേശം ദൈവത്തോട് പറയണം ദൈവം ആ കാര്യം സാധിപ്പിക്കും നിൻ്റെ ഉദ്ദേശം മനുഷ്യരോട് പറഞ്ഞാൽ അത് ഏഴ് നില പൊട്ടിപ്പോകും നിൻ്റെ ഉദ്ദേശങ്ങൾ മനുഷ്യരോട് നീ ഷെയർ ചെയ്താൽ അത് നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിയും നിൻ്റെ ഉദ്ദേശങ്ങൾ മറ്റുള്ളവട് നീ പറഞ്ഞാൽ അത് ബന്ധിക്കപ്പെടും പക്ഷെ നിൻ്റെ ഉദ്ദേശങ്ങൾ ദൈവത്തോട് പറയുകയും നിൻ്റെ പ്രവൃത്തികൾ ദൈവസ്ഥലി സമർപ്പിക്കുകയും ചെയ്താൽ ആ കാര്യം സാധിക്കും കുഞ്ഞേ ആ ജോലി കിട്ടും ആ അഡ്മിഷൻ കിട്ടും ആ സാലറി വർദ്ധിക്കും ആ വീടിൻ്റെ പണി പൂർത്തിയാകും ആ വസ്തു നിൻ്റെ കൈ കിട്ടും ആ തലമുറയിൽ നന്മ കാണും നിൻ്റെ കണ്ണുനിര് തുടയ്ക്കും എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് വിശ്വസിക്കുന്നെങ്കിൽ അത്ര പേരെൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും ദൈവസന ഇങ്ങനെ പറ കർത്താവേ എനിക്ക് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട് എനിക്ക് ചെയ്യുന്നതിനും പറയുന്നതിനും എനിക്ക് പ്രവർത്തിക്കുന്നതിലും പരിമിതിയുണ്ട് പക്ഷേ എൻ്റെ പ്രവർത്തികൾ ഞാൻ അങ്ങയുടെ സന്നിധി തരികയാണ് എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങയുടെ സന്നിധി തരികയാണ് അങ്ങ് ഇതിനെ സഫലമാക്കണേ ഈ ഉദ്ദേശം സാധ്യമാക്കണേ ഞാൻ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ഉദ്ദേശം ദൈവം സാധിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഈ സന്ദേശം അപ്പച്ചൻ്റെ കയ്യിൽ സമർപ്പിച്ച് നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സദൃശ്യവാക്യം പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ നിൻ്റെ പ്രവർത്തികളെ എഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശം സാധിക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഞാൻ അങ്ങ് വിശ്വസിക്കുന്നപ്പാ ഞങ്ങൾ ഈ ദിവസം ചെയ്യുന്ന പ്രവർത്തികൾ സാധിക്കട്ടെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് ഞങ്ങളുടെ ചർച്ചിനെക്കുറിച്ച് കർത്താവേ ഒരു ഉദ്ദേശമുണ്ട് അത് അപ്പച്ചൻ്റെ കയ്യിലേക്ക് തരികയാണ് അപ്പച്ചന് ഗിതമുള്ളതുപോലെ അപ്പച്ചൻ ഇഷ്ടമുള്ളതുപോലെ അത് ഞങ്ങളീ ചെയ്യണേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പച്ചൻ ഇഷ്ടമല്ലാത്ത ഒന്നും ഇവരുടെ ജീവിതത്തിൽ വരല്ലേ അപ്പച്ചൻ ഇഷ്ടമല്ലാത്ത ഒന്നും ഈ കുഞ്ഞുങ്ങളിൽ സഫലമാകല്ലേ അപ്പച്ചൻ ഇവരോട് കരുണ കാണിക്കണം ദൈവത്തിൻ്റെ മഹത്വം കൂടെയിരിക്കണം ഇവരുടെ ഉദ്ദേശമെല്ലാം സഫലമാക്കട്ടെ സാധിക്കട്ടെ എതിരെ നിൽക്കുന്ന സകല വൈശാചിക മണ്ഡലങ്ങളെയും അതിൻ്റെ പോരികളെയും നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സാസിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്യട്ടപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ യഹോവൻ നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിക്കും നിങ്ങൾ മനുഷ്യൻ്റെ കൈ കൊടുക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുക നിങ്ങളുടെ പ്രവർത്തികൾ ദൈവം സാധ്യമാക്കി തരും ആനന്ദഗീതങ്ങളാല് തൃപ്പാദങ്ങൾ നമിക്കുന്നു ആനന്ദഗീതങ്ങളാൽ തൃപ്പാദം ഞാൻ നമിക്കുന്നു ഈ പകലൻ ജീവിതത്തിൽ തെറ്റു വരാതെ ഈ പകലൻ ജീവിതത്തിൽ തെറ്റു വരാതെ രക്തലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്താൽ താങ്ങണേ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്താൽ താങ്ങണേയാകുന്ന സിയോനിൽ സൗന്ദരത്തിൻ പൂർണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ സ്തുതിക്കും നീ നിന്നും പ്രകാശിക്കും സ്തുതിക്കും സ്തുതിക്കും നീ നീ നിന്നും പ്രകാശിക്കും കർത്താവിന്റെ അതിപരിശുദ്ധ നാമം അമുത്തപ്പെടുമാറാകട്ടെ വീണ്ടും പ്രാർത്ഥന നേരത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇന്ന് രാവിലെ നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പതുപോലെ പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞത് വാട്സപ്പിൽ കൂടെ എഴുതിയിട്ടത് ചാറ്റിംഗ് ബോക്സിൽ നിങ്ങൾ കുറിച്ചിട്ട അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഒരു ഡയറിക്കകത്ത് കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കിട്ടുന്നത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ ഒരു വാക്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ ഇടണം കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ വീണ്ടും പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിൽ താൽപ്പര്യപ്പെടുകയാണ് രാജീവിനും കുടുംബത്തിനു വേണ്ടി കോട്ടയത്തുള്ള ആ സഹോദരനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവിതമാണെങ്കിൽ ഈ ഞായറാഴ്ച അവർ ഈ യു കെയിലേക്ക് യാത്ര തിരിക്കുന്നു യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകാൻ കുഞ്ഞുമായി യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം രാജീവിൻ്റെ മേലും കുഞ്ഞിൻ്റെ മേലും ഉണ്ടാകാൻ പ്രിയ സഹോദരി റെറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു കുടുംബമായി ആ രാജ്യത്ത് ദൈവം ആദരിക്കേണ്ടതിന് നമുക്കൊരു നിമിഷം ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഫാത്തിമ റിയാദിൽ നിന്നും തൻ്റെ മകൻ്റെ വിടുതലിനു വേണ്ടി തൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ജെസി ഡേവിഡ് എന്ന് പറയുന്ന സിസ്റ്റർ തൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ആ ഫാമിലി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എലിസബത്ത് ജോർജ് ആ പ്രിയ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ പ്രിയ കുടുംബത്തെ ദൈവം സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരുതൽ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് ഇന്നുപകൽ പ്രാർത്ഥിക്കാം സാറാമ സക്രിയയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം അവരുടെ കുടുംബത്തിനും തലമുറയ്ക്കും വലിയ നന്മകൾ വിടുതലുകൾ ഇന്നുപകൽ കർത്താവ് നൽകി കൊടുക്കേണ്ടതിനായി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വിഷയങ്ങളെ വകച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം പിതാവേ ഞങ്ങൾ ദൈവസന്നിധി വെച്ചിരിക്കുന്ന ഈ സബ്ജക്റ്റിനായി സ്തോത്രം പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവർക്കു വേണ്ടി ഞങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യാത്ര ചെയ്യുന്ന രാജീവിനും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിൽ റെസിഡൻസിക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം മനോഹരമായൊരു ഭവനം ആ രാജ്യത്ത് നീ കൊടുത്തല്ലോ ദൈവം അത്ര നല്ലവനാണ് വഴിയിൽ സാഹചര്യങ്ങൾ പലതും തടഞ്ഞു നിന്നപ്പോഴും ദൈവം അനുകൂലമായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ആ കുടുംബത്തെ ഞങ്ങൾ ഇന്നു പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ ഫാത്തിമ റിയാദിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ മകൻ്റെ വിടുതലിനു വേണ്ടി കുടുംബജീവിതത്തിലെ ദൈവിക സമാധാനത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണം സാറാമ സക്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ള പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ രാവിലെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രേക്ഷകർ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനാ നേരം ദൈവത്തിൻ്റെ കരുതൽ ഇവരുടെ മേലുണ്ടാകണം യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രാർത്ഥിക്കാം ദൈവം വലിയവ എന്നു പകൽ വീണ്ടും ചെയ്യട്ടെ തിരുവനന്തപുരത്തുള്ളതായ സുരേഷ് കുടുംബത്തിന് വേണ്ടി വിനിത സിസ്റ്റർ കുടുംബത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ആ പ്രിയ സിസ്റ്റർ വളരെയധികം ശാരീരികമായി രോഗങ്ങളാൽ പാരപ്പെടുന്നുണ്ട് കർത്താവ് അത്ഭുതത്തിൻ്റെ കരം ഇന്നു പകൽ നീട്ടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല കോട്ടയത്തുള്ളതായ സൂസൻ മാത്യു സിസ്റ്റർക്ക് വേണ്ടി തൻ്റെ വേണ്ടി ഒരു പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് കൊടുക്കാൻ ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് എഴുന്നേറ്റ് നടക്കുന്ന ആ പ്രിയ സഹോദരൻ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു തലയ്ക്ക് ഒരു ഓപ്പറേഷൻ നേരിട്ടു മരണത്തെ മുഖാമുഖം കണ്ടു എന്നാൽ ആ പ്രിയ സഹോദരനെ കുടുംബത്തെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു സൂസനാൻഡിയുടെ ഹസ്ബൻഡിനു വേണ്ടി നമുക്കൊരു നിമിഷം ഗ്രേസ് ടി വിയുടെ സകല പ്രേക്ഷകരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവെ ഈ രണ്ട് വ്യക്തികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ വിനീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്നു പകൽ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരെ ചേർന്ന് ആ പ്രിയ സിസ്റ്ററിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ഇനി മേലിൽ ആ രോഗം ഉണ്ടാകരുത് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നതിന് സൂസൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മരണത്തെ മുഖാമുഖം കണ്ടു എന്നാൽ ഇന്നുപകൽ ഇത്രത്തോളം ആരോഗ്യത്തോടെ കർത്താവ് ഇരുത്തി പൂർണ്ണമായ വിടുതലും കർത്താവുമായുള്ള ബന്ധവും ആ പ്രിയ ബ്രതറിന്റെ മേൽ കർത്താവ് പകരണേ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ട കർത്താവിനായി ഒരുമിച്ച് സ്വത്രം ചെയ്താട്ടെ ഹാൽ ലൂയി അത്തക്കകത്തുള്ള മാത്യൂസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം തൻ്റെ വൈഫിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നന്മ കാണാൻ വേണ്ടി ഒരു ഉയർച്ച കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് മൂന്നനുഗ്രഹിക്കപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ആമയെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്തും ജോലി കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ പകൽ ജോലിക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും കർത്താവ് നൽകി കൊടുക്കാൻ അത്തിക്കയത്തുള്ളതായ പ്രിയ സഹോദരനു വേണ്ടി മാത്യസ് ബ്രദറിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ആമയ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജോസഫ് വിൽസണിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം സൂസൻ ബാബുവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ആ മിനി എന്ന് പറയുന്ന സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പുഷ്പലതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ലേഖ സിസ്റ്റർ കണ്ണൂർ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആ മെൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമുക്കൊരുനിമിച്ച് ഈ ചാറ്റ് ബോക്സിൽ പ്രാർത്ഥനാ വിഷയം ഇന്ന് രാവിലെ ഞാൻ കാണുന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നീട്ടിക്കൊടുക്കണേ കൃപയുടെ മറവി കർത്താവ് നിർത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഭവനമില്ലാതെ പാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കയറിക്കിടക്കാൻ സ്ഥലമില്ലാതെ ഒരു സെൻറ്റ് സ്ഥലമില്ലാതെ വാടക കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ രോഗികളായി കഴിയുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട് ജപ്തിയുടെ വാക്കി നിൽക്കുന്നവരുണ്ട് ആത്മഹത്യയുടെ വാക്കി നിൽക്കുന്നവരുണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പുതിയ അഡ്മിഷനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനി പ്രാർത്ഥിക്കും കർത്താവേ ഞങ്ങൾ ഇന്നു പകൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനാ നേരം യേശുവിൻ്റെ നാമത്തിൽ ഈ പറയപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നു കർത്താവെ തക്ക സമയത്ത് സ്വർഗത്തിലെ ഭണ്ണാരം തുറന്ന് ഈ മക്കളെ ആദരിക്കണേ രോഗികളെ സൗഖ്യമാക്കണേ പുതുവഴി തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മഹത്യയുടെ വാക്കി നിൽക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസ് വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ഭാരപ്പെടുന്നവർ കർത്താവ് ഡൊണേഷൻ കൊടുക്കാൻ അമ്മ കർത്താവെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണം ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്തുള്ള ഗീത എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഗവൺമെൻറ് തരമായ ഒരു ജോലി ലഭിക്കേണ്ടതിന് അപ്പോൾ തന്നെ പ്രൊമോഷൻ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം ചെയ്തു പ്രൊമോഷൻ കിട്ടി പുതിയ ജോലി പ്രവേശിച്ചു അതിനായി കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്താട്ടെ കുമളിലുള്ളതായ നമ്മുടെ വാഴ്ശല്യ സിനി സിസ്റ്ററിൻ്റെ മകൻ്റെ പഠനത്തിന് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പല തടസ്സങ്ങളും നേരിട്ടു കഴിഞ്ഞ ദിവസം ദൈവം അവന് വേണ്ടി അത്ഭുതം ം ചെയ്തു ദൈവിധമാണെങ്കിൽ അടുത്ത മാസം അവനെ കോളേജിലേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നു ആ കുടുംബത്തെ ദൈവം സഹായിക്കുന്നതിനായി ഒരുമിച്ച് സ്വാത്രം ചെയ്താട്ടെ ഹലെ ലൂയി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുത സാക്ഷ്യം കേൾക്കാം ഈ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളെ വിളിച്ചറിയിക്കുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥനാ നേരം പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് കഴിയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടി വിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം ഗ്രീസ് ടി വി കീഴുവായ്പൂർ പി ഒ മല്ലപ്പള്ളി പത്തനംതിട്ട ഡിസ്ട്രിക്ട് കേരള സിക്സ് എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് സെവൻ ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സിക്സ് സീറോ എയ്റ്റ് സെവൻ നയൻ വൺ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ